സോ ഹൈ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതിനെ ഗൈസ് നമ്മൾ NFS മോസ്റ്റ് വാണ്ടഡ് ആണ് കളിക്കുന്നത്. അതിനെ ഗൈസ് നമ്മൾ NFS മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഒരു 2005 ഇറങ്ങിയ ഗെയിമാണ്. ഇത് കളിക്കാത്തവർ ചുരുക്കമായിരിക്കും, അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ എന്താ പറയുന്നത്, ബാക്ക് ടു നൊസ്റ്റാൾജിയ എന്നൊക്കെ വേണം പറയാം. കാരണം ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞ ഈ ഗെയിമൊക്കെയാണ്. കാരണം ആദ്യമായിട്ട് ഞാനൊക്കെ കളിക്കുന്ന ഈ ഗെയിമാണ് NFS മോസ്റ്റ് വാണ്ടഡ് ആണ്. ഒരു അടിപൊളി ഒരു ഗെയിമാണ്. അന്നേരം കളിക്കാത്തവരൊന്ന് കളിച്ചു നോക്കുക. എന്തായാലും ഒത്തിരി GB ഒന്നും ഇല്ല, അന്നേരം കുറച്ച് GB ഒക്കെ ഉള്ളത്. എന്തായാലും അടിപൊളി ഒരു ഗെയിമാണ്. അന്നേരം നമുക്ക് പുത്തൻ കരിയർ തുടങ്ങണം. സ്റ്റാറ്റിനും കരിയറൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ പേരൊക്കെ സെറ്റ് ചെയ്യണം. പേരൊക്കെ പിന്നെ അല്ല A2 ഇട്ടേക്കാം, A2 ഇട്ടിട്ടുണ്ട്. അതൊക്കെ എത്ര ഉള്ളത്, നേരം നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യാം. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, സേവ് ഒക്കെ കംപ്ലീറ്റ് ആണ്. അന്നേരം ഗൈസ് ഇപ്പോൾ ലോഡിംഗ് ആണ്. ഓക്കെ ഗൈസ്, അന്നേരം ഇപ്പോൾ എന്തോ ഒരു ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ മാതിരിയാണ് കാണിക്കുന്നത്. അതായത് ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, രണ്ട് വണ്ടി ഇപ്പോൾ പോകുന്നുണ്ട്. അന്നേരം ഗൈസ് ഏതാ സാധനം, പിന്നെ അല്ല ഗ്രാഫിക് മോഡൊക്കെ എങ്ങനെയുണ്ട്. അന്നേരം ഗൈസ് ഈ ഗ്രാഫിക് മോഡൊക്കെ ആണെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതായത് നമ്മുടെ ഒറിജിനൽ NFS മോസ്റ്റ് വാണ്ടഡ് ഇത്രയും ഗ്രാഫിക്സ് ഇല്ല, കാരണം പഴയൊരു ഗെയിമാണ്. പക്ഷേ ആ ഒരു സമയത്ത് 2005 നൈസ് ഗെയിമാണ്. എന്തായാലും അടിപൊളി ഒരു ഗെയിമാണ്. കാരണം ഇതിൻ്റെ ബ്ലാക്ക് ലിസ്റ്റ് ഒക്കെ തീർക്കാന്ന് പറഞ്ഞാൽ നൈസാണ്. അന്നേരം നിങ്ങൾക്ക് ഇനി NFS വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് അല്ല, കമൻറ്റ് ചെയ്യുക, കംപ്ലൈൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് പൊട്ടത്തിലൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് NFS സ്റ്റോറി മോഡ് ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യാം. ബ്ലാക്ക് ലിസ്റ്റ് 15 മുതൽ 1 വരെയുള്ളത്, ഇതിനകത്ത് 15-14 അങ്ങനെയാണ് വരുന്നത്. അതായത് 1 വരെയുള്ള നമുക്ക് എന്തായാലും ചെയ്യാം. പറ്റില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഗൈസ് ആ പോലീസുകാരെ കിടിച്ച് കണ്ട് തോട്ടി കിടക്കുന്നു. അതായത് ഗൈസ് ഇത് നമ്മുടെ ഫസ്റ്റ് മിഷനാണ്. അന്നേരം ഓ ഏതാ സാധനം, പിന്നെ നല്ല പറക്കുന്ന പറക്കൽ കണ്ടില്ലേ നമ്മുടെ BMW. ഓ പിന്നെ അല്ല, ഓ തൊടുമ്പോഴേ സ്പീഡാണ്. അന്നേരം എന്ത് ചെയ്യും, നമ്മുടെ പുറകിലാണെങ്കിൽ ഇത് ഒരുത്തം വരുന്നുണ്ട്. അന്നേരം നമുക്ക് നൈസിനൊന്ന് പറപ്പിച്ച് പോകാം. അന്നേരം എവിടെ എവിടെ, ഓ അവൻ കയറി. അന്നേരം നമുക്ക് നൈസിന് വേണ്ടി ഇപ്പുറത്തെ വഴി കൂടെ ഒക്കെ പോകാം. പിന്നെ അല്ല ഏതാ ഗ്രാഫിക്സ്, പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ. അന്നേരം എവിടെ എവിടെ മനുസ എവിടെ പോകും, അവിടെ നിൽക്കടേ. ഇടേ ഇത് എങ്ങോട്ടാണ് നീ പോകുന്നത്? ഡേ എന്ത് പരിപാടിയാണ്, എന്ത് തേപ്പാടെ കാണിക്കുന്നത്? നമ്മളോടും കൂടെ ഒന്ന് വരത്ര. ഓ ഇവൻ സീനാണല്ലോ. അന്നേരം ഓ മാറി നിൽക്കുക മനസ്സേ, അവൻ സീൻ, അവനാണ് പറപ്പിച്ചു പോകുന്നത്. മനസ്സേ നിൽക്കടേ ഇടേ, എന്തോന്നിടേ മിഠായി വാങ്ങിച്ചു തരാം. ഓ കൊള്ളാം. അവനന്നേരം നമ്മളെ തേച്ച്, അവനാണ് സ്പീഡിൽ പോകുന്നത്. ഓ പിന്നെ അല്ല ഏതാ ചാട്ടം, നമ്മുടെ അടുക്കലാ കളി. അന്നേരം നമുക്ക് നൈട്രസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. അന്നേരം റേസർ എന്നാണ് മറ്റവൻ്റെ പേര്. അന്നേരം അവനൊരു കില്ലാടിയാണ്. അവൻ്റെ തന്നെ റേസിങ്ങിലാണെങ്കിൽ എല്ലാം നമ്മളെയൊക്കെ തോപ്പിച്ചുകൊണ്ട് പോയി. അയ്യോ ഇടിച്ച്. ഓ ഗൈസ് നമ്മളിത് തോക്കും തോന്നും, മിക്കവാറും നമ്മളിത് തോക്കും, ഉറപ്പാണ് നമ്മളിത് തോക്കും. അന്നേരം ഇനി 93% കംപ്ലീറ്റ് ആയി നമ്മളെ റേസ്. അന്നേരം ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ. അന്നേരം എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ബൂസ്റ്റൊക്കെ അടിച്ചു പോകാം. പിന്നെ അല്ല നല്ല സ്പീഡിൽ പോകാം. അന്നേരം അവനെ ഓ അവൻ ജയിച്ചു. നമ്മൾ ലാസ്റ്റ് ആയി പോയി. എന്തായാലും സീനിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അന്നേരം ഇവിടെ റീസ്റ്റാർട്ട് ഉണ്ട്, അന്നേരം നമുക്ക് റീസ്റ്റാർട്ട് അടിക്കാം. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ. അതിൻ്റെ കേസ് നമ്മുടെ റേസ് പിന്നെ തുടങ്ങിയതാണ്. ഡേ അങ്ങോട്ട് മാറണേ. പിന്നെ അല്ല നമ്മളെയൊന്ന് ഫസ്റ്റ് അടിക്കത്തുള്ളൂ. അല്ലെ അവൻ്റെ കാർ ഏതാണ്, എനിക്ക് തോന്നുന്നു മസ്തങ് ആണോ എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ ഫസ്റ്റ് അടിക്കണം, അതൊക്കെ അത്ര ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് തന്നെ വേണം. അന്നേരം മുമ്പേ നമ്മളത് നൈസിനെ തോറ്റായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ തോക്കത്തില്ല, അത് ഉറപ്പാണ്, നമ്മളെ ജയിക്കത്തുള്ളൂ. അതിൻ്റെ കേസ് ഇത് ഭയങ്കര ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും നമ്മുടെ വീഡിയോ. കാരണം എന്താ പറഞ്ഞാൽ പഴയ ഒരു ഗെയിമാണ്, അന്നേരം അതിൻ്റെതായിട്ടുള്ള ഇതേ വരത്തുള്ളൂ. പക്ഷേ പഴയ ഗെയിമാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, ഈ പഴയ സാധനങ്ങൾക്കൊക്കെ വീര്യം കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതേപോലെ തന്നെയാണ്, വമ്പനൊരു ഗെയിമാണ്. അന്നേരം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് നമുക്ക് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാം നമുക്ക് സെറ്റ് ആക്കുക. അതൊക്കെ അത്ര ഉള്ളൂ. അതായത് GTA 5 വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. നമ്മൾ 400 സബ് അടിക്കാറായിട്ടുണ്ട്. അതായത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതൊക്കെ അത്ര ഉള്ളൂ. അയ്യോ ഇടിച്ചു. നമുക്ക് ബൂസ്റ്റ് അടിക്കാം. മുനുസേ പണി പാളി, ഇപ്പോൾ പണി കിട്ടിയാനേ. അന്നേരം നമുക്ക് നൈസ് ചെയ്തതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ചാടി പോകാം. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് ഈ റേസ് നമ്മൾ ജയിക്കും, അവനോട് പോകാൻ പറ, അവനെയൊക്കെ വലിച്ച് കണ്ടെത്തി അറിയാം. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. ഓ ഗൈസ് അന്നേരം എന്തോ, ഓ അന്നേരം ഗൈസ് നമ്മൾ ജയിച്ചേക്കുവാണ്. പിന്നെ അതൊക്കെ എത്ര ഉള്ളൂ. അന്നേരം നമുക്ക് അടുത്ത റേസ് ഇപ്പോൾ വന്നേക്കുവാണ്. ഓക്കെ അന്നേരം ഗൈസ് ഇപ്പോൾ ഒരു മഞ്ഞ കാറുമായിട്ടാണ് റേസിങ്. അതായത് ഏതാ കാറെന്നറിയത്തില്ല. അന്നേരം ഗൈസ് ഇത് ടൊയോട്ടയുടെ സൂപ്രയാണ്. അന്നേരം ടൊയോട്ടയുടെ ലോഗോ ഒക്കെ ഉണ്ട്. അന്നേരം അതിൻ്റെ സൈഡിൽ തന്നെ സൂപ്രാന്നും ഉണ്ടായിരുന്നു. അന്നേരം എന്താ പറയുക, ഇത് നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ NFS തന്നെ മെയിൻ ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള കാറാണ്. BMW M3 GTR അങ്ങനെ കണ്ടാണെന്ന് തോന്നി എൻ്റെ പേര്. BMW എന്ന് ഉറപ്പാണ്. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ. അതായത് ഏതാ കാറ്, പിന്നെ അല്ല നമ്മുടെ അടുക്കലാ കളി, നമ്മളാണ് ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത്. അവൻ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ, അവനോട് പോകാൻ പറ. നമുക്ക് ഓ ഇവിടെ ഒരു ഡ്രിഫ്റ്റ് അടിച്ചു. ഓ പിന്നെ അല്ല ഏതാ ഡ്രിഫ്റ്റ്, പിന്നെ അല്ല നമ്മുടെ അടുക്കലാ കളി, നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച. അന്നേരം നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ സീൻ കാറ് തന്നെയാണ്, ഒരു രക്ഷയില്ല. അന്നേരം കഴിച്ച് ഈ ഗ്രാഫിക് മോഡ് എങ്ങനെയുണ്ട്, പുത്തനായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതായത് ഗ്രാഫിക്സ് ഒക്കെ കൂട്ടിയപ്പോഴത്തേക്കും നൈസായിട്ടുണ്ട് നമ്മുടെ NFS മോസ്റ്റ് വാണ്ടഡ്. NFS മോസ്റ്റ് വാണ്ടഡിൻ്റെ ലുക്കേ മാറിപ്പോയി, പിന്നെ അല്ലാണ്ട് വേറെ ലെവലായിട്ടുണ്ട്. അതായത് എന്തായാലും കൊള്ളാം. അന്നേരം നമുക്ക് നൈസിനെ ഇനി പറപ്പിച്ച് വിടണം. എവിടെയാണ് മറ്റവൻ അങ്ങ് കിടക്കുന്നേ ഉള്ളു, നമ്മളിങ്ങനെ എത്തി. പിന്നെ അല്ല ഇവിടെ ഒരു ഡ്രിഫ്റ്റ് അടിക്കാം. ഓ പിന്നെ അല്ല ഏതാ ഡ്രിഫ്റ്റ്, പിന്നെ അല്ല നമ്മളുടെ കളി കളി ഏതാ സാധനം. ഓ പിന്നെ അല്ല ഇനി നമ്മൾ എവിടെ, ഓ ഇടിക്കരുത് ഇടിച്ചു കഴിഞ്ഞാൽ സീനാണ്. അവൻ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്, നമ്മൾ അവനെ കയറ്റി വിടത്തില്ല. അവൻ കയറിപ്പോയാൽ പിന്നെ ഈ റേസ് നമ്മൾ ഒന്നുകൂടെ കളിക്കേണ്ടി വരും. പിന്നെ സീനാണ്.
ഇതിപ്പോ രണ്ടാമത്തെ റേസ് ആണെങ്കിൽ മുമ്പത്തെ റേസ് കംപ്ലീറ്റ് ഒന്നും ആയില്ല, ഇടയ്ക്ക് വെച്ച് അവന്മാർ കട്ട് ചെയ്തിട്ട് വേറെ റേസിങ്ങിലൂടെ കയറ്റി വിട്ടു. അന്നേരം എന്താ സീനെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്ന നമ്മൾ മുമ്പേ റേസ് ചെയ്തവനാണെന്ന് തോന്നുന്നു ഏറ്റവും ഫൈനൽ ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ട് വരുന്നത്. എനിക്ക് കൂടുതൽ അറിയത്തില്ല, ഞാൻ കാരണം ഒത്തിരി നാളെ കളിച്ചിട്ട്. എന്തായാലും ഓ പണിപാളി പണിപാളി മറ്റും നമ്മുടെ പുറകെ തന്നെ ഉണ്ട്, മാപ്പിൽ കണ്ടാൽ അറിയാം. അവനിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്, അല്ലെ, നമ്മൾ തന്നെയാണ് ഫ്രണ്ട് നിൽക്കുന്നത്. അവൻ്റെ പേരെന്താ? റോണി എന്നാണ് അവൻ്റെ പേര്. പിന്നെ അല്ല, നമ്മൾ ജയിച്ചേക്കുവാണ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അന്നേരം നമ്മളാണെങ്കിൽ ഇന്നൊരു ഷോർട്ട് വീഡിയോ മാതിരിയാണ് ചെയ്തത്. അന്നേരം NFS മോസ്റ്റ് വാണ്ടഡിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഇന്നിട്ടത്. ഇനി GTA 5 വീഡിയോസ് ഒക്കെ എന്തായാലും വരുന്നുണ്ട്. അന്നേരം എപ്പോഴും GTA 5 കളിച്ചാൽ ബോറായിപ്പോൾ, അതുകൊണ്ടാണ് ഇന്ന് NFS കളിച്ചത്. അന്നേരം എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. NFS ഇനി സ്റ്റോറി മോഡും കൂടുതൽ ഗെയിം പ്ലേയും അതേപോലെ ഗ്രാഫിക്സ് മോഡിട്ടുള്ള ഗെയിം പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, എല്ലാം സെറ്റാക്കാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി കാണുന്നവരെ മിസ് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.